Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് വാട്ട് ഈസ് അക്കൗണ്ടിംഗ്. എന്താണ് അക്കൗണ്ടിംഗ് എന്നുള്ള ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. അക്കൗണ്ടിംഗ് ഈസ് റെഫേർഡ് ടു ആസ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. അക്കൗണ്ടിംഗ് ഈസ് ദി മെത്തേഡ് ഇൻ വിച്ച് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആർ ഗ്യാതേർഡ്, പ്രോസസ്ഡ് ആൻഡ് സമ്മറൈസ്ഡ് in the financial statement and report. Accounting എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അത് ഗ്യാദർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് സമ്മറൈസ് ചെയ്താണ് നമ്മളിലേക്ക് റിപ്പോർട്ടായിട്ട് തരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA defines. AICPA ആണ് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ഇൻ ടേം ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ് വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട് ദെയർ ഓഫ്. എന്താണ് ഡെഫിനേഷൻ? അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് എന്നത് ഒരു ആർട്ടാണ്, കലയാണ്. എന്തിൻ്റെ? റെക്കോർഡിങ്ങിൻ്റെ. ഒരു കൃത്യമായ ഒരു നേച്ചറിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ്ങിൽ നമ്മൾ കുറേ അധികം സ്റ്റെപ്പിലൂടെയാണ് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഐറ്റം പോസ്റ്റ് ചെയ്യുന്നത്, അതായത് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഡെഫിനിഷനിൽ ഓരോ ക്ലാസ്സും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സും ഈ ഡെഫിനേഷനിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെയാണ് പറഞ്ഞിരിക്കുന്നത് റെക്കോർഡിംഗ്. എന്താണ് റെക്കോർഡിംഗ് എന്നുള്ളത്? രേഖപ്പെടുത്തി വയ്ക്കുക. അതിൽ അക്കൗണ്ടിങ്ങിൽ പറയുന്ന പേരാണ് ജേണൽ എന്ന്. ഈ നമ്മളുടെ എക്സ്പെൻസും ഇൻകവും എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജേണൽ എന്നത്. ഇനി അടുത്തത് ക്ലാസിഫൈങ് എന്നാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. എന്താണ് ക്ലാസിഫൈ? ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസിന് പല ഹെഡുകൾ, അതായത് സിമിലർ നേച്ചറിലുള്ള പല ഹെഡുകളായിട്ട് തിരിക്കുന്നതിനെയാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്, ക്ലാസിഫൈങ് എന്ന്. അതിൽ അക്കൗണ്ടിങ്ങിൽ പറയുന്ന പേരാണ് ലെഡ്ജർ എന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് റെക്കോർഡ് ചെയ്യും, അതിനെ ആ റെക്കോർഡ് ചെയ്ത് വീണ്ടും ക്ലാസിഫൈ ചെയ്യും. ആ സ്റ്റെപ്പാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഡെഫിനിഷൻ പറഞ്ഞ് നോക്കാം. സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ. സമ്മറൈസ് ചെയ്യും, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാവുന്നത്. എന്താണ് സമ്മറൈസ്? സമ്മറൈസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റത്തിനെ വീണ്ടും സ്മോളർ ആക്കുക അല്ലെങ്കിൽ വീണ്ടും ചെറുതാക്കി നമ്മൾ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഇനി സമ്മറൈസിങ്ങിൽ അക്കൗണ്ടിങ്ങിൽ ആ വാക്ക് സമ്മറൈസിങ് എന്ന വാക്കിന് അക്കൗണ്ടിങ്ങിൽ പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ് എന്നത്. ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു ട്രാൻസാക്ഷൻസ് ഇഷ്ടംപോലെ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ പല ഹെഡുകളിലായിട്ട് തിരിച്ചു. ആ ഓരോ ഹെഡിലും അനവധി ട്രാൻസാക്ഷനുകൾ എനിക്ക് വരാം. അതിൻ്റെ എല്ലാം കൂടി ഒരു ആകത്തുക, മൊത്തത്തിലുള്ളൊരു തുകേനെയാണ് സമ്മറൈസിങ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യേണ്ടത്? സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ. ചുമ്മാതെ നമ്മൾ സമ്മറൈസ് ചെയ്ത് വെച്ചാൽ പോരാ, അതിനൊരു നിശ്ചിത രീതിയുണ്ട്. ഒരു നിശ്ചിത രീതിയിൽ മാത്രമേ സമ്മറൈസ് ചെയ്താലേ അത് അക്കൗണ്ടിംഗ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ. ഇനി സമ്മറൈസ് ചെയ്യുമ്പോൾ മണി ട്രാൻസാക്ഷനുള്ള ഐറ്റംസ് മാത്രമേ സമ്മറൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അക്കൗണ്ടിങ്ങിൽ എന്തൊരു ട്രാൻസാക്ഷൻ ആയാലും ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും റെക്കോർഡ് ചെയ്യുന്നത് മണി നേച്ചറിലായിരിക്കും. ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയ കാര്യങ്ങളൊന്നും നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മണി വാല്യൂ അല്ലെങ്കിൽ മണി മെഷർമെൻറ്റിൽ എടുക്കാവുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഐറ്റംസിനെ മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുള്ളൂ. മണി വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല.
മണി വാല്യൂ മണി മെഷർമെൻറ്റിലുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി എന്താണ് ഡെഫിനേഷനിൽ പറയുന്നത്? ആൻഡ് ഇവൻറ്റ് വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പായിട്ട് ഇവിടെ പറയുന്നത്. എന്തിന് വേണ്ടിയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ വലിയൊരു പ്രോസസ്സ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഈ ഫോർത്ത് സ്റ്റെപ്പ് വരുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്തു, അതിനെ ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്ത് ഉള്ള ആ ഫോമിനെ കൊണ്ട് എനിക്ക് അക്കൗണ്ടിങ്ങിൽ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. അതാണ് ഇൻ്റർപ്രറ്റ് ദി റിസൾട്ട്. നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ അസറ്റ് ലയബിലിറ്റി ഇതെല്ലാം കാണുന്ന ആ റിപ്പോർട്ട്, ആ ഒരു ഐറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ തൊട്ട് മുൻപിലുള്ള ഈ മൂന്ന് സ്റ്റെപ്പുകൾ അടങ്ങുന്ന ഈ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട് എന്ന ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി. ഇവിടെയും പറയുന്നുണ്ട് ഇവൻ്റ് വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മണി ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. എന്നാൽ ഇവിടെ ഒന്നുകൂടി അത് പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ടെന്നേ ഉള്ളൂ, ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ഒരു ഐറ്റം എങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഈവൻ ഒരു രൂപയുടെ ട്രാൻസാക്ഷൻ ആയാൽ പോലും നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. മണി വാല്യൂലുള്ള സ്മോളർ എമൗണ്ട് ആയാൽ പോലും റെക്കോർഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളുടെ നെറ്റ് റിസൾട്ടും കറക്റ്റായിട്ട് വരികയുള്ളൂ. എല്ലാവർക്കും അറിയാം അക്കൗണ്ടിങ് എന്നുള്ള ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യകതയും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അത്രയും സൂക്ഷ്മമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് അക്കൗണ്ടിങ്, വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന കണ്ടൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.